ഇപ്പോഴൊരു ചുവട് പിടിച്ച് കുറേ സിനിമകൾ ആവശ്യമില്ല, ആവശ്യമില്ലല്ല, എല്ലാ ആവശ്യങ്ങളും തന്നെയാണ്. എന്നാൽ പോലും പിന്നെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു കുറേ സിനിമകൾ വന്നു. പിന്നെ കമല എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ഒരു പക്ക കോമഡി സിനിമ ലവ് ആക്ഷൻ ഡ്രാമ വന്നു, പിന്നെ അങ്ങനത്തെ കുറേ നല്ല സിനിമകളും. പിന്നെ ഇപ്പം ഏകദേശം പ്രിയനോട്ടത്തിലാണെന്നുള്ളൊരു നല്ലൊരു മൂവി ആയിരുന്നു ഇപ്പോൾ, അതും ആൻ്റണി സോണിയുടെ തന്നെയായിരുന്നു, ഷറഫായിട്ട്. പിന്നെ വിനീത് ശ്രീനിവാസിൻ്റെ ഒരു പടം, മോഹിനിയുടെ അസോസിയേഷൻ്റെ പടം. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും ഷറഫും കൂടെ തന്നെ, ഷറഫ് ഞാൻ, വിജയരാജൻ ചേട്ടൻ. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പം നേരത്തെ പറഞ്ഞു ചില സിനിമകൾ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നി, പേരേതെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയെന്ന്? അല്ല, എൻ്റെ ആവശ്യമില്ല എനിക്ക്, പക്ഷേ ആ ഈ വീട് വെച്ച് തന്നെ കുറച്ച് പൈസ അതിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ഉദ്ദേശിച്ചത് തന്നെ, നമ്മൾ സെലക്ട് ചെയ്യാറായില്ല ഒന്നാമത് കാര്യം. പിന്നെ സിനിമയിൽ ഞാൻ പുതിയ ആളാണ്, പുതിയ സിനിമയിൽ ഞാൻ ഇന്ന് ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോൾ 24 സിനിമ ചെയ്തു. അതിലൊന്നോ രണ്ടോ മൂന്നോ സിനിമ മാത്രമേ ആൾക്കാരെ ശ്രദ്ധയപ്പെട്ടുള്ളൂ എന്നാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അത്തരം സിനിമകൾ, പിന്നെ ഇപ്പം ഞാൻ ചെയ്തൊരു പടം, ഒരു ആന്തോളജി മൂവി, ഇതുവരെ കാവാലം സാറിൻ്റെ തിയേറ്ററിൽ നിന്നു എന്നുള്ള രീതി അനുസരിച്ച് എന്നെ ആരും സിനിമയിൽ വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിച്ചൊരൊറ്റ ആളേ ഉള്ളൂ. അങ്ങനെ പുള്ളിയെ വിളിച്ചിട്ട് എനിക്ക് തെയ്യത്തിൻ്റെ ഒരു വേഷം തന്നു, അരുളപ്പാടെന്ന് എൻ്റെ പേര്. അത് ചേട്ടൻ പറയുന്നത്, ചേട്ടനെ പകരം മറ്റൊരാക്ടറാണെങ്കിലും പിന്നെ അവിടെ യോജിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ തന്നെ വേണമെന്നില്ല, ഇല്ല, നമുക്ക് വേണ്ടത് ഞാൻ തന്നെ അവിടെ പെർഫോം ചെയ്താൽ അത് നന്നായിരിക്കും തോന്നുന്ന വേഷങ്ങളാണ്, അതല്ലേ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? അതല്ല, മറ്റൊരാളെന്നുള്ളതല്ല, അതിൽ ഒന്നിൽ ഞാൻ അഭിനയിക്കുമ്പോൾ രണ്ട് ഒരു കഥയൊക്കെ ഒരാൾ എന്നെ ചോദിച്ചതാണ്, ചേട്ടൻ കഥ കേട്ടാലേ അഭിനയിക്കണോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ കഥ കേൾക്കുന്നത് എന്നെ കൊണ്ട് ആവശ്യം ചെയ്യാൻ പറ്റുമോ, എനിക്ക് പരിമിതികളുണ്ട്. ചിലവരും അക്ഷേഷന് പരിമിതികളില്ല, എന്ത് വിഷം ചെയ്താലും ചെയ്ത് അങ്ങ് പോകണം എന്നൊക്കെ പറയും. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഒരു ഇതില്ലാത്ത, ഇപ്പോൾ ഞാൻ പറയില്ല, ഒരു ISR ഒരു എഞ്ചിനീയറായിട്ട് ഭയങ്കര സംഭവമായിട്ട് പറയുന്നതാണ് എനിക്ക് ചെറിയ പേടിയായിരിക്കും. എനിക്ക് പറ്റുന്ന ഞാൻ കണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ സ്റ്റഡി ചെയ്യേണ്ടി വരും. ഞാൻ നോക്കട്ടെ, ഞാൻ ഒരു എഞ്ചിനീയറിൻ്റെ കൂടെ ഞാൻ, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ കൂടെ ഞാനൊരു 2 മാസമൊക്കെ താമസിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് സയൻറ്റിസ്റ്റായിട്ട് ഒരു പരിചയമൊന്നുമില്ല. ഒന്നാമത് മാധവ സാറായിട്ട് ഒരിക്കൽ ഒന്നും ഒരു ഫോട്ടോ കിട്ടും, ഞാൻ വീട്ടിൽ പോയി, അത് മാത്രമല്ല എനിക്ക് രീതികളും ചിട്ടവട്ടങ്ങളും അങ്ങനെ എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് അത് തെറ്റോടെ ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സംവിധായകൻ അതിന് ഒരു കാഴ്ചപ്പാടുണ്ടാകുമായിരിക്കും. ആ അങ്ങനെ തന്നാൽ അതിൻ്റെ കീഴിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഈ കുട്ടമ്പിള്ളിയുടെ ശിവരാത്രി നല്ല സിനിമയായിരുന്നാണ് എൻ്റെ അഭിപ്രായം. ആ നല്ല സിനിമയായിരുന്നു, നല്ല മൂവിയായിരുന്നു ജോൺ, നല്ല മൂവിയായിരുന്നു. പക്ഷേ അതിൻ്റെ മേക്കിംഗ് എല്ലാം നമ്മൾ ഉപ്പുമുളകും പോലെ ഒരുമിച്ചിരുന്ന് പഠിച്ച് ഇമ്പ്രൂവൈസ് ചെയ്ത് നമ്മുടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ അതിൽ നിന്ന് കണ്ടൻറ്റിൽ നിന്ന് മാറിപ്പോയത്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു കുട്ടമ്പിള്ളി ശിവരാത്രി. പല സിനിമകളും അങ്ങനെയാണ്, ആൻ്റണി സോണിയുടെ പ്രിയനോട്ടത്തിലും. പക്ഷേ അത് ക്യാരക്ടർ വളരെ അകത്ത് നിന്ന് ഒരു അധികം പൊട്ടിത്തെറിച്ചുള്ളതല്ലാതെ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു ഈ പ്രിയനോട്ടം. ഒരു പക്ഷേ നമുക്ക് മാനസികമായിട്ട് പൊരുത്തമില്ലാത്ത വേഷങ്ങളാണെങ്കിൽ പോലും കാശ് കിട്ടുകയാണെങ്കിൽ നമ്മൾ തൊഴിൽ എന്നുള്ള നിലയ്ക്ക് അഭിനയിക്കും. അതെ അതെ, അല്ല അത് ഏറെക്കുറെ നന്നാക്കാൻ ശ്രമിക്കാം. അല്ല ഇവിടുത്തെ വിട്ടുകളയത്തില്ല, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എവിടെയെങ്കിലും ഈ പറയുന്ന പോലെ അങ്ങനെ വിട്ടുകളഞ്ഞുള്ള പരിപാടി അതും നമുക്ക്. അല്ല ഈ മാനസികമായിട്ട് ഇന്ന് പിന്നീട് തോന്നുമ്പോൾ അത് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, അത് തെറ്റ് അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. പക്ഷേ ആ അത് അതും ഒരു പഠിക്കാനുള്ള പാഠമാണ്. അവിടെ ചെല്ലുമ്പോഴും നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും, കുറച്ച് സൗഹൃദങ്ങൾ കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് തോന്നും, പിന്നെ അയ്യോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടിരുന്നില്ല എന്ന് തോന്നും. എല്ലാം അതിൻ്റെ രീതിയിലാണല്ലോ. അപ്പോൾ നമ്മൾ ഒന്നോട്ട് ഇപ്പോൾ നേരത്തെ പറയില്ലേ, കപിൽദേവ് 100 ബോൾ എറിയുമ്പോൾ 100-ാമത്തെ ബോളിൽ വിക്കറ്റ് കിട്ടുമ്പോൾ 99 ബോൾ വേസ്റ്റ് അല്ല, ആ 100-ലേക്കുള്ള വിക്കറ്റ് കിട്ടാനുള്ള യാത്രയായിരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.